വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അവിലിന്റെ ഒരു ഒരു പലഹാരം, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് അവിൽ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാനുള്ള ഒരു വെറൈറ്റി ഡിഷായിട്ടാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാന്നല്ല കാണണ്ടേ. അപ്പൊ അതിന്റെ പേരാണ് പോഹ. പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ കേരളത്തിലെ ഒരു ഫുഡ് അല്ല കേട്ടോ. അപ്പം അത് ഞാൻ പറയാം. അപ്പൊ ഞാൻ എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. അപ്പൊ ഞാൻ അവിലെടുത്തിട്ടുണ്ട്. അവില് ഞാൻ എടുത്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഞാൻ ഊറ്റി വെച്ചതാ കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ കഴുകിയിട്ട് അപ്പൊ തന്നെ എടുത്തിട്ട് ഒന്ന് ഊറ്റാൻ വെക്കുക. അതൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ അത് ഊറ്റി വെള്ളം പോയിട്ടുള്ള അവിലാണിത്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ഓരോന്നും ഞാനിപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഞാൻ എന്തായാലും ചെയ്യാൻ തുടങ്ങാണ്. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യട്ടെ കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്തു. ഞാന് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് കടുക് പൊട്ടിക്കണം. ഓക്കെ, കടുക്. ഞാൻ കുറച്ച് വലിയ പാൻ തന്നെയാണ് അടുപ്പിച്ചുള്ളത്. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ പാൻ എടുത്തത്. എന്നാണെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടിക്ക് സ്യൂട്ടായിട്ടുള്ള മൂടില്ല. അപ്പൊ നമുക്കിനി കടുക് ആഡ് ചെയ്യാം. ഞാൻ കടുക് എന്താ പറയാ, പാത്രത്തില് സ്പൂണിലാക്കി വെക്കാത്തത്, പണ്ടുള്ളവർ പറയല്ലോ കടുക് നിലത്ത് വിടാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാത്രത്തിൽ തന്നെ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് ജീരകം, അതേപോലെ കായപ്പൊടി, പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക്, കറിവേപ്പില. കറിവേപ്പില കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് നമുക്ക് വഴറ്റി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയാണ്. സവാള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവാളേൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് വേണമെന്ന് അറിയോ, ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഈ ഉരുളക്കിഴങ്ങും സവാളൊക്കെ ഇട്ടിട്ട് ഈ എന്താ പറയുക അവിലിൻ്റെ റെസിപ്പി എന്താ ചെയ്യാൻ പോകുന്നത് അല്ലേ. കാണാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അവിൽ എന്താ പറയുക, അവിൽ നമ്മൾ സാധാരണയായിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ടാണല്ലോ കഴിക്കുക. ചിലപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണിച്ചതാണെന്ന് വിചാരിച്ചു അതാണ്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഉരുളക്കിഴങ്ങ് എന്നാലും വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തു. അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പം ഞാൻ അഥവാ എന്തെങ്കിലും പറയാൻ ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനത് അങ്ങനെ ചെയ്യും. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഉരുളക്കിഴങ്ങല്ല, അപ്പോൾ ഒന്ന് വേവാനുള്ള സമയം കൊടുക്കാം നമുക്ക്. അപ്പം ഇതിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെയാണ് വേവിക്കുന്നത്. കുറച്ചുകൂടി ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, അവിലിനും കൂടി മഞ്ഞൾപ്പൊടി കിട്ടണമല്ലോ. അപ്പം അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. മറന്ന് പോകരുത് കേട്ടോ. എന്തായാലും അവില് വെള്ളത്തിൽ കുതിർത്തിട്ട് ചെയ്യുക എന്നുള്ളത് സാധാരണ നമ്മൾ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്താൽ മതി. കുറേ നേരം ഒന്നും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണ്ട. പിന്നെ അത് കുതിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത് കഴുകിയെടുത്തിട്ടുള്ള ആ വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കുമല്ലോ. നമ്മൾ എന്താ പറയാ, ഊറ്റാൻ വേണ്ടിയിട്ട് എന്താ തരിപ്പയിലാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊന്ന് പൊതരും. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഓക്കെ, ഇതൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് കാണാം. ഇപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓൾമോസ്റ്റ് ആയി. നമുക്കൊന്ന് കുത്തി ഉടച്ചു നോക്കാം എന്തോ, കാരണം ഉരുളക്കിഴങ്ങ് കുറച്ച് പേരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് അവിലാണ്. അവിൽ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം.
പരിപാടി അപ്പോൾ ഇത് സെർവ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്നല്ല കാണിക്കണ്ടേ അപ്പോൾ ഞാൻ സെർവ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ സാധനം ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ ആഡ് ചെയ്യാം കുറച്ച് മല്ലിച്ചപ്പ് ഇനിതാ ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം നമുക്ക് ഇതിലെ കുരു ഒന്ന് കളയാം കുരുവന്നു ഞാൻ മാറ്റട്ടെ കഴിക്കുമ്പോ കടിച്ചു പോയാലേ കയ്പല്ലേ ഓക്കെ ഇത് ജസ്റ്റ് മിക്സ് ചെയ്യാം ആ ചെറുനാരങ്ങയുടെ നീര് എല്ലാ ഭാഗത്തും എത്തുന്ന വിധം മിക്സ് ചെയ്യാം അതേപോലെ മല്ലിച്ചപ്പ് കുറച്ചുകൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആഡ് ചെയ്യട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് പോഹ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ മുഴുവനായിട്ടുള്ള റെസിപ്പി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേൽപ്പൂരി മസാൽപ്പൂരി എല്ലാ സാധനങ്ങളുണ്ടല്ലോ അപ്പൊ അതിന്റെ സെയിം ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങുണ്ട് ഉള്ളിയുണ്ട് പക്ഷെ ഇതൊക്കെ ആഡ് ചെയ്യുന്നോണ്ട് വിചാരിക്കും അവല് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുനാരങ്ങയും മല്ലിച്ചപ്പും എല്ലാം കൂടി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ.